ആൾക്കാർ തെറി വിളിക്കുന്നത് ഞാൻ ആന്റണി പെരുമ്പാവൂരിനെ കേൾപ്പിച്ചു. എൻ്റെ അച്ഛൻ്റെ ചേട്ടനെ പോകണം, എന്നാലും ഞാൻ പറയുകയാണ് നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇതിനകത്ത് എന്തൊരു അനീതിയാണ്! അതിനകത്ത് ഈ മോഹൻലാലിന് എട്ട് കോടി കൊടുക്കേണ്ട എന്താ കാര്യം? ബോട്ടക്സ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇത് വരുമല്ലോ വെളിയിൽ. ഒത്തിരി പറയാം. ഞാൻ മോഹൻലാലിൻ്റെ അച്ഛൻ്റെ അനിയനെ പോകണം നേരെ. ചേട്ടാനിയും മക്കളാണ്. ഞാനും ബി ഉണ്ണികൃഷ്ണൻ കൂടെ ഒരുമിച്ചാണ് കോളേജിൽ പഠിക്കുന്നത്. പുള്ളി ഞാൻ ആർട്സ് കോളേജിൽ, പുള്ളി മറിയുവനസിൽ. ഇത്രയും മോശമായിട്ടൊരു സാധനം 8 കോടി രൂപയാണ് മോഹൻലാൽ മേടിച്ചേക്കുന്നത്. വിനായകനെ കുറിച്ച് എന്താ പറയുക? കാര്യം കമ്മട്ടിപ്പാടം എറണാകുളത്ത് ഞാൻ ബ്രാഞ്ച് മാനായിരുന്ന സമയത്ത് എനിക്ക് പുള്ളിയെ നേരിട്ട്. റിയൽ ആർട്ടിസ്റ്റ്. പുള്ളിയുടെ കഴിവ് പല ആൾക്കാരും എന്താ പുള്ളി മോശമായ ഒരു ജാതിയാണെന്ന് പറഞ്ഞ് പുള്ളിയെ പുറകോട്ടാക്കി. അവാർഡ് കിട്ടി അറിയാമല്ലോ നിങ്ങൾക്ക്. ആ ഓരോ സീൻ ബൈ സീനായിട്ട് നിങ്ങൾ ഓർത്ത് നോക്കുക. അതിനകത്ത് ഈ മോഹൻലാലിന് 8 കോടി കൊടുക്കേണ്ട എന്താ കാര്യം? അല്ലെ, മോഹൻലാലും മറ്റേ ഇവരൊന്നും ഇതിനകത്ത് പ്രസക്തിയില്ല. രജനീകാന്തും ഈ വിനായകനുമാണ് ഈ സിനിമ മുന്നോട്ടുള്ളതെന്ന്. ഇതൊക്കെ ചെയ്യുന്നത് മഹാ ഇതാണെന്ന്. ഇല്ല, വിനായകനെ കൊടുത്തേ പറ്റുള്ളൂ. കാര്യം വെച്ചാൽ അരവിന്ദ് കൊടുത്തു. കമലഹാസൻ്റെ വിക്രം സിനിമ എടുത്തപ്പോഴത്തേക്ക് ഡയറക്ടർക്ക് പുള്ളി കാർ മേടിച്ച് കൊടുത്തു. അറിയാമല്ലോ ഇതിനകത്ത് എന്തൊരു അനീതിയാണ്. കാര്യം വെച്ചാൽ വിനായകൻ എന്ന് വെച്ചാൽ ഇത്രയും കഴിവുള്ളൊരു ആക്ടർ. ഓരോ സീൻ ബൈ സീനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണിത്. അതിനകത്ത് മോഹൻലാൽ എന്താ ചെയ്യുന്നത്? പുള്ളി ഒടിയനിൽ, ഇത് വരുമല്ലോ വെളിയിൽ, ഒടിയനിൽ ഇഞ്ചക്ഷൻ എടുത്തു. മറ്റേ എന്താണ്, ബോട്ടക്സ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതിനുശേഷം എന്തെങ്കിലും ആക്ഷൻ പുള്ളിക്കുണ്ടോ? കണ്ണുപോലെ നിങ്ങൾ നോക്ക്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. തേന്മാൻ കൊമ്പത്തോ അല്ലെങ്കിൽ കിലുക്കോ ഏതെങ്കിലും സിനിമ നിങ്ങൾ മോഹൻലാലിനെ നോക്കും. ഇപ്പോൾ ഉള്ള മോഹൻലാലാണോ? എൻ്റെ അച്ഛൻ്റെ ചേട്ടനെ പോകണം, എന്നാലും ഞാൻ പറയുകയാണ് നിർത്തേണ്ട സമയം കഴിഞ്ഞു. കാര്യം എലോണിന് ആൾക്കാർ തെറി വിളിക്കുന്നത് ഞാൻ ആന്റണി പെരുമ്പാവൂരിനെ കേൾപ്പിച്ചു. തിയേറ്ററിൽ ഇരുന്ന ആൾക്കാർ തെറി വിളിക്കുന്നു. നിർത്തേണ്ട സമയം ഒത്തിരി കഴിഞ്ഞു. മമ്മൂട്ടി അങ്ങനല്ല. പുള്ളി ഇനിയും ഒരു 5 വർഷം കൂടെ സുഖമായിട്ട്, അല്ലെ 10 വർഷം സുഖമായിട്ട് പോകും. അപ്പോൾ ഞാൻ ഒരു ദേഷ്യം കൊണ്ട് പറയല്ല, എൻ്റെ ചേട്ടനായതുകൊണ്ടും പറയല്ല, പക്ഷെ നിർത്തേണ്ട സമയം കഴിഞ്ഞു.